ഹായ് നമസ്കാരം, ഞാൻ ജാൻമണി ദാസ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി സൗത്ത് ഇന്ത്യ, മോസ്റ്റ്ലി കേരളത്തിലാണ്. ഞാൻ ഇപ്പോൾ 14 വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നത്. എൻ്റെ നാട് അസമിലാണ്, ഗുവാഹത്തിയിൽ. എൻ്റെ അച്ഛൻ റെയിൽവേയിലെ ജോലിയാണ്, പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ രണ്ട് കുഞ്ഞ് അനിയന്മാരെയുണ്ടോ. പിന്നെ ഞാൻ 2010 കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പോൾ ഓബിയസ്ലി 14 വർഷം കഴിയാതെ ഞാൻ ഹാഫ് മലയാളിയായി. പിന്നെ ഇപ്പോൾ ബിഗ് ബോസിലെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്ന് ആൻഡ് വളരെ സന്തോഷം. കാരണം എനിക്ക് ഏഷ്യാനെറ്റിലെ എല്ലാവരും എനിക്ക് ഒരു നല്ല സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടോ. ഞാൻ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു ഏഷ്യാനെറ്റിലെ എല്ലാവർക്കും എൻ്റെ ഇതിൽ നടന്ന നന്ദിയാണ്. ഒരു ചെറിയ ഒപ്പീനിയനാണ് ഞാൻ എല്ലാം മലയാളികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. കാരണം നിങ്ങൾ എപ്പോഴും ഇരുന്നിട്ട് ബിഗ് ബോസ് കാണണം. കാരണം അവിടെ കുറെ എൻ്റർടൈൻമെൻറ്റ്, ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് ഓരോ ആളുടെ സ്വഭാവങ്ങളും അറിയാൻ പറ്റും. കുറച്ച് ഹൈഡ് ചെയ്തിട്ട് കുറെ അത് ഡബിൾ ഫേസ് ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ സ്റ്റേറ്റ് ഫോർവേഡ് കുറച്ച് ആൾക്കാരെ ഉണ്ടോ, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ. നിങ്ങളെ മസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് വാച്ച് ചെയ്യണം. ദാറ്റ് ഈസ് മൈ ലൈക്ക് സ്മോൾ ഒപ്പീനിയൻ ടു ദാറ്റ് റിക്വസ്റ്റ് ടു ഓൾ അവർ മലയാളീസ്. ആൻഡ് നിങ്ങളെ കണ്ടിട്ട് ആരാ നല്ലത്, ആരുടെ സ്വഭാവം നല്ലത്, ആരാ ഇങ്ങനെ ഒരു വീട് മാനേജ് ആക്കണം. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ട് ഒരു ബിഗ് ബോസ് വീട് മാനേജ് ആക്കുന്ന ഒരു പവർ നമ്മളുടെ കയ്യിലേക്ക് ഉണ്ടാവണം. സോ ആ മാനേജിങ് ആണ് മെയിൻലി സാധനം. പിന്നെ ആൾക്കാരുടെ സ്വഭാവങ്ങളും നമ്മളെ കുറ്റം പറഞ്ഞുകളും കുറെ എൻ്റർടൈൻമെന്റ്, കുറെ ചിരിച്ച് കുറെ കളിച്ച് എല്ലാവരും നോക്കണം. നമ്മുടെ ഒരു ഇപ്പോ ബിഗ് ബോസിന്റെ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കുറെ പല എന്താ പറയുക, പ്രൊഫഷനിലെ പല ആൾക്കാർ വരും. പല ഏജ് ആണ്, പിന്നെ പല രീതിയിലേക്ക് ആൾക്കാർ, പല ക്യാരക്ടേഴ്സ് ആണ്. ചിലപ്പോൾ എനിക്ക് കുറച്ച് ഹാർട്ടായി പോകുന്നു. പക്ഷെ മൈ എന്താ പറയുന്നത്, എൻ്റെ ഡിസിഷൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളുടെ രീതിയിലേക്ക്. അത് തെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് തെറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കണം. പിന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞുള്ളൂ. സംതൈം നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കണം. ബട്ട് ബിക്കോസ് ഓഫ് ദറ്റ് സൈലൻസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് വെപ്പൺ ഫോർ ദറ്റ് പീപ്പിൾ. ആൾക്കാരൊക്കെ നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലേ, കുറെ അർത്ഥമില്ലാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മിണ്ടായിരിക്കുന്നത് കുറച്ച് നല്ലതാണ് എൻ്റെ വിചാരം. ചിലപ്പോൾ നമുക്ക് അത് റിയക്ട് ചെയ്യണം. പക്ഷേ ആൾക്കാർക്ക് ഏത് രീതിയിലേക്ക് ഇരിക്കണം അത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദാറ്റ് മൊമെന്റ് നമ്മളുടെ പോലെ ഇരിക്കുന്ന അതാണ് ആക്ച്വലി ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും, ഇഷ്ടം ആണത്തുണ്ടാവും. പക്ഷെ നമ്മൾ എൻ്റെ ഏറ്റവും ഇഷ്ടം, കാരണം നമ്മളുടെ ഹേറ്റേഴ്സൊക്കെയാണ്. കാരണം നമ്മളുടെ കുറ്റങ്ങളും നമ്മളുടെ ഒരു 5 fingers സെയിം അല്ല. സോ ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് കുറേ കുറ്റങ്ങളുണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല. സ്നേഹം ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ കുറ്റങ്ങളും സ്നേഹമായിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ നമ്മളുടെ ഹേറ്റേഴ്സ് പറഞ്ഞില്ല, ബിക്കോസ് ഓഫ് ദ നമ്മളുടെ സ്വഭാവം കാരണം നമുക്ക് കുറെ ആൾക്കാർ ഇഷ്ടം ഉണ്ടാവില്ല. ആ ആൾക്കാർക്ക് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കൂടുതൽ റെസ്പെക്ട് ഉണ്ടോ? കാരണം ആ ആൾക്കാരുടെ കാരണം എൻ്റെ സ്വഭാവം എനിക്ക് അറിയാൻ പറ്റും. സോ ഞാൻ ആ രീതിയിലേക്ക് ഇരിക്കുന്നത്. ഞാനൊരു 90s കുട്ടിയാണ്. കാരണം ഇപ്പോൾ 100 ദിവസം നമുക്ക് സോഷ്യൽ മീഡിയ, മൊബൈൽ, നമുക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വാച്ച്, അത് ദാറ്റ് ഈസ് സെക്കൻഡറി തിങ്. ഒരു ടി വി ഇല്ലാത്ത നമുക്ക് ഓരോ ആൾക്കാരെ കാണില്ലാത്ത, ഒബ്വിയസ്ലി നമുക്ക് ഒരു കോൾ ചെയ്യില്ലാത്ത, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു ധാരണ, ബിക്കോസ് ഞാൻ ചെറുപ്പം പൈസ മുതൽ നമുക്ക് എത്ര ഫോൺ ഉണ്ടായിട്ടില്ല. നമ്മളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായി. പിന്നെ ആ ടൈമിൽ നമ്മൾ എന്താ പറയുക, ലെറ്റർ സെൻഡ് ചെയ്യും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. സോ എനിക്ക് ഒരു ധൈര്യം ഉണ്ടോ, കാരണം ഫോണില്ലാത്ത ഓക്കെ നോക്കാം എങ്ങനെയാണ്. കാരണം ചിലപ്പോൾ ഞാൻ എൻ്റെ സൈറ്റ് വീട്ടിൽ തിരിച്ച് പോവും, കുറച്ച് അങ്ങനെ ഉണ്ടോ. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ടൈം കിട്ടും. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ഓഫ് മൈ ലൈഫ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒരു ആളെ കാണാൻ പറഞ്ഞില്ല, ലാലിത്തൊന്നിക്ക് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കുറെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ലാലിത്ത് നമ്മളുടെ കുറെ ദേഷ്യം പിടിക്കും ആൻഡ് നമുക്ക് സ്നേഹിക്കും. സോ അങ്ങനെ എന്തിന്റെ ലാലിത്തുണ്ട്, കാരണം ലാലിത്തിന്റെ കുറിച്ച് ഞാൻ 3 മൂവി ചെയ്തിട്ടുണ്ടായി.
സോ എനിക്ക് ലാലിറ്റനൊക്കെ നന്നായിട്ട് അറിയാം. ഐ ഡോ നോ ലാലിറ്റൻ നോസ് മീ ഓർ നോട്ട്, ബട്ട് ഐ നോ ഹിം ആൻഡ് ലാലിറ്റൻ ഭയങ്കര സോഫ്റ്റ് പേഴ്സൺ ആണ്. പക്ഷേ എനിക്ക് ഇഷ്ടം ഒരു കാര്യം ഉണ്ടോ, കാരണം നമ്മൾ തെറ്റെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ചീത്ത പറഞ്ഞില്ലാന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് പോങ്ങി പറഞ്ഞിട്ട് നമ്മളിലൊക്കെ മേലിലൊക്കെ കൊണ്ടുപോകണോ, അങ്ങനെ പോലെ ഒരു ആളുടെ നല്ലത് നമുക്ക് നമ്മളുടെ പുറ്റങ്കലും കണ്ടിട്ട് എനിക്ക് ഒരു ചീത്ത പറയുന്നത്, ഐ തിങ്ക് ദാറ്റ് വിൽ ബി ലൈക്ക് മോർ ഫാമിലി. ഐ തിങ്ക് ദാറ്റ് വിൽ ബി മോർ ബ്ലൂസ് ബിക്കോസ് വെൻ വൺ പേഴ്സൺ ലവ്സ് യു, നമുക്ക് ഒരു ആൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് ചീത്ത പറയാന് എല്ലാവർക്കും അങ്ങനെ ചിലപ്പോ. പക്ഷെ എനിക്ക് അങ്ങനെ അതിനു വേണ്ടി എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. ലാലിത് എനിക്ക് ചീത്ത പറയില്ല, ഞാൻ എന്താ റിയാക്ഷൻ ചെയ്യാൻ പറ്റിക്കാറില്ല. സോ നോക്കാം. ഞാൻ ഇത് ലാസ്റ്റ് വീക്കിന് ഹൗസിൽ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഓഡിയൻസ്, ഞാൻ ഒരു മലയാളി കുട്ടിയല്ല, പിന്നെ ഞാൻ ഒരു നോർമൽ കുട്ടിയല്ല, ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. സോ നമ്മളുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ വേണ്ടി ഞാൻ റീപ്രസെൻ്റ് ആയിട്ട് ഞാൻ എനിക്ക് വാങ്ങുന്നുണ്ടോ, എന്തെങ്കിലും എൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കണം, എനിക്ക് സ്വന്തം വിചാരിച്ചത്. കാരണം എനിക്ക് 14 വർഷം എല്ലാ മലയാളികൾ എനിക്ക് അത്ര സ്നേഹം തന്ന് ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെ എനിക്ക് മറന്നു പോയി. എനിക്ക് മലയാളികൾ ഇല്ലാത്ത എനിക്ക് ജീവിക്കാൻ പറ്റില്ല പോലെ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടോ. ആ രീതിയിലേക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ തെറ്റുകളിൽ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കണം. എനിക്ക് സ്വന്തം മക്കളുടെ പോലെ, എല്ലാവരും സ്വന്തം ഫാമിലിയുടെ ആൾക്കാരുടെ പോലെ എനിക്ക് കുറേ സ്നേഹം വേണം. കാരണം നിങ്ങളുടെ സ്നേഹം മാത്രം എനിക്ക് വേണം, വേറെ ഒന്നും വേണ്ട.